ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين، ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. فاطمة رضي الله عنها نبي دنگلوڈا پنار مغل فاطمة رضي الله عنها علي رضي الله عنه ദീർഘമായ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ക്ഷീണിച്ചു നിൽക്കുന്ന പൊന്നാര ഭാര്യ അത് ഹബീബിന്റെ മകളാണ്. സയ്യിദത്തു നിസായ അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവതികളുടെ മുഴുവൻ ആളുകളുടെയും നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ബിദ്അത്തും മിന്നി, അവരെന്റെ കരളിന്റെ കഷ്ണമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നപ്പോ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ വല്ലാതെ ക്ഷീണിച്ച് അവശയായി കിടക്കാൻ, മക്കളും വല്ലാതെ കണ്ട് ക്ഷീണിച്ചു. നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ എന്താ മോനെ ക്ഷീണിച്ചോ, ആ ചോദ്യം അല്ലത്, ശരിക്കും ക്ഷീണിച്ചു തന്നെയാണ്, ശരിക്കും ക്ഷീണിച്ചിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാനിട്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ നിങ്ങൾക്ക് എന്തേ പറ്റിയത്, നിങ്ങൾ പോയതിൽ പിന്നെ ഞങ്ങൾ ഒരു റൊട്ടി പോലും കഴിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഗോതമ്പില്ലായിരുന്നു, ഒന്ന് വെള്ളവും കുറച്ച് കാരക്കി ഇങ്ങനെ കഴിച്ച് കഴിച്ചു കൂടാണ് കുറച്ചവനെ. അപ്പൊ ചോദിച്ചു സ്വന്തം ഭാര്യയും ഹബീബിന്റെ മകളുമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ഹദീസ് നമുക്ക് കിട്ടൂലായിരുന്നു. അലി റളിയല്ലാഹുവിനെ ചോദിച്ചു, ഒന്നും ആദ്യം പറഞ്ഞു കൊടുത്തിട്ടില്ല ഫാത്തിമ റളിയല്ലാഹു. ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് മറുപടി വന്നത്. ചോദിച്ചത് ഇതാണ്, അങ്ങനെയെങ്കിൽ ഫാത്തിമ നിങ്ങൾക്കറിയില്ലയോ, ഞാൻ യാത്ര പോകുമ്പോ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞല്ലേ തിരിച്ചു വരാൻ കഴിയൂ, അങ്ങനെ വരുമ്പോ ഇവിടെ ഗോതമ്പോ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണമോ ഇല്ലാതെ വന്നാൽ നിങ്ങൾക്കത് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ, ഞാനത് വാങ്ങിച്ചു തന്നിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ, എന്തേ നിങ്ങൾ എന്നോട് ചോദിക്കാതിരുന്നത്. ഉമ്മമാരും പെങ്ങന്മാരും ചെവി തുറന്ന് കേൾക്കണം, രക്ഷിതാക്കന്മാർ ശരിക്കറിയണം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന മറുപടി, അലിയേ നിങ്ങൾക്ക് എന്നെ എന്റെ ഉപ്പ വിവാഹം ചെയ്തു തരുന്ന അന്ന് രാത്രി എന്റെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മോളെ നാളെ നീ അലിയുടെ ഭാര്യയായി ജീവിക്കാൻ പോകുന്നവളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പുതുനാരിയായി കടന്നു പോകുന്നവളാണ്. മോളെ, ഉപ്പാക്ക് ചില ഉപദേശങ്ങൾ മോളോട് ചെയ്യാനുണ്ട്. നിന്റെ ഭർത്താവ് നിനക്ക് ഏതൊന്ന് കൊണ്ടുതരുന്നുവോ അത് നീ സന്തോഷത്തോടുകൂടെ കൈനീട്ടി സ്വീകരിക്കണം. പെണ്ണുങ്ങൾ ശരിക്ക് കേൾക്കണം, ഇത് മോഡല് പോയി ഇത് പറയല്ലേ, ഇത് അയലോക്കാരുടെ അത്ര സാരിന്റെ വില ആയിട്ടില്ലല്ലോ, ആ ചുരിദാറിന്റെ കോലായിട്ടില്ല, ഇത് പറയല്ലേ, സന്തോഷത്തോടെ സ്വീകരിക്കും. എന്തൊന്ന് നിന്റെ ഭർത്താവ് നിനക്ക് കൊണ്ടുതരുന്നുവോ അത് നീ സന്തോഷത്തോടെ സ്വീകരിക്കണം. രണ്ടാമത്തെ ഉപദേശം, നിനക്ക് എന്തെങ്കിലും കൊണ്ടു തന്നിട്ടില്ല എങ്കിൽ അത് നീ ഭർത്താവിനോട് ബുദ്ധിമുട്ടിക്കരുത്, കഴിയാത്തത് കൊണ്ടായിരിക്കും മോളെ എന്ന് മോള് മനസ്സിലാക്കണം. അങ്ങനെ എന്റെ ഉപ്പ എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അങ്ങയോട് ചോദിക്കാതിരുന്നത് എന്ന് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. ഇതല്ലേ നമ്മുടെ ഉമ്മത്തിന്റെ മാതൃക. ഇങ്ങനെ ഒരു മാതൃക ഉണ്ടാകുമ്പോ എവിടെന്നാ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? റൊമാൻസ്, റൊമാൻറ്റിക്കായിട്ട് ചിന്തിച്ച് ജീവിതമെന്ന് പറഞ്ഞത് പാട്ടുപാടി ആനന്ദിച്ചുല്ലസിക്കുന്ന സിനിമക്കാരൻ കാണിച്ചു തരുന്നതാണ് ജീവിതമെന്ന് മക്കളും കുട്ടികളും വിചാരിച്ചു പോയിരിക്കാൻ, ഏതെങ്കിലും വാപ്പമാർ കഴുത്തിൽ താങ്ങാവുന്നതിലുമേറെ സ്വർണം ചാർത്തിക്കൊടുത്ത് സ്വന്തം മക്കളെ കെട്ടിച്ചയക്കുമ്പോ ഏതെങ്കിലും ഒരു ഉമ്മ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് മകൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പ, മോളെ മോള് വന്ന് വാപ്പാൻ്റെ അടുത്ത് വന്നിരിക്കും, മോളോട് ചില കാര്യങ്ങൾ വാപ്പാക്ക് ചോദിക്കാനും സംസാരിക്കാനുണ്ട്, മോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്താണ് ഈ ജീവിതം? നമ്മൾ ആകെ തലതല്ലി ഇടങ്ങേറാകുന്നത് സ്വർണം ഉണ്ടാക്കാനാണ്. സ്വർണത്തിന്റെ വില അങ്ങനെ കൂടാണ്, നമ്മുടെ വേജാറിന്റെ കിതപ്പ് കൂടും ചെയ്യാൻ. എന്നിട്ട് ഈ പോകുന്ന മക്കൾ ഇങ്ങനെ തൊലാക്ക് ചൊല്ലി പിറ്റത്തെ മാസം ഇങ്ങനെ തിരിച്ചു വന്നാൽ എന്താണ് ഇതിന്റെയൊക്കെ വിഷമം? എവിടെയാണ് ഈ സങ്കടം കൊണ്ടുപോയി വെക്കുക? കെട്ടിക്കാനാപ്പോ ഇടങ്ങാറാവണത്? കെട്ടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് സമാധാനം ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഇതിനൊക്കെ എന്താ പ്രശ്നം വരുന്നത്? കുറച്ച് വാക്ക്,
ഉമ്മ അങ്ങനെ പറഞ്ഞു, വാപ്പ അങ്ങനെ പറഞ്ഞു, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞോരു, പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഭർത്താവ് എന്തിനാണ്? മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ? ആരും മലക്കുകളല്ല, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ടു എയർ ഈസ് ഹ്യൂമൻ, തെറ്റുപറ്റൽ സ്വാഭാവികല്ലേ. മാപ്പാക്കി കൊടുക്കിൻ, ക്ഷമിച്ചു കൊടുക്കിൻ. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നേരിടിൻ. അങ്ങനെ വന്നാൽ നാവടക്കി പിടിക്കുകയും വാക്കിന് മറുവാക്ക് മറുപടി പറയാതിരിക്കുകയും ക്ഷമിച്ചു കൂടുകയും ചെയ്തു പോരുന്ന മാതൃകാ വനിതകൾ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ഉണ്ട്. അതില്ലെന്നല്ല പറയുന്നത്, അത്തരക്കാരായ പെൺകുട്ടികൾ കുടുംബത്തിൽ മാതൃക കാണിച്ചവരാണ്. അത് ഇസ്ലാമിന്റെ സമീപനമാണ്, അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അത് കുടുംബത്തിലാകാം, കച്ചവടത്തിലാകാം, കൂട്ടുകാരോടാകാം. തിന്മയെ നന്മ കൊണ്ട് നേരിടി. ഒരു കാര്യം കൂടെ പറയട്ടെ, ഗീബത്തുകളും നമീമത്തുകളും ആരെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുക, അപ്പോഴാണ് നമ്മൾക്ക് ചൂടാവുന്നത് അല്ലേ, അപ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള ഈഗോ പുറത്തു വരുന്നത്. ശരിക്കും മനസ്സിലാക്കണം, മനുഷ്യനെ തമ്മിൽ തല്ലിക്കുക എന്ന പിശാചിന്റെ ഹിഡൻ അജണ്ട, അത് നടപ്പാക്കാൻ നമ്മളായിട്ടതിന് വഴിയൊരുക്കി കൊടുക്കരുത്. ഈബത്ത് നമീമത്ത് പറയുന്നത്, പണ്ട് കാലത്തൊക്കെ ഈബത്ത് നമീമത്തും പറഞ്ഞാൽ പറഞ്ഞുമ തീർന്നിരുന്നു. ഇവിടുന്ന് പറഞ്ഞ ഓം പറഞ്ഞു, ആരെ കേട്ടത്? ഓം കേട്ടോരോ, അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇന്നതാണോ? ഓം ബ്ലോഗ് ചെയ്യാൻ, ഓം നേരെ യൂട്യൂബ് കാണും, കൂട്ട എസ് എം എസ് ഇമെയിലുകളാണ്, ഇങ്ങനെ ഗ്രൂപ്പ്. ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? ആലിമീങ്ങളെ സംബന്ധിച്ചൊക്കെ പച്ചയായി തെറി പറയുകയും അഹ്ലു സുന്നത്തിനെയൊക്കെ അടിച്ചാക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടുള്ള എത്രയോ സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ. വിവരദോഷികൾ ഗീബത്തിന്റെയും നമീമത്തിന്റെയും പരിണത ഫലമെന്തെന്നറിയാതെ അത് നെറ്റിലേക്ക് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുന്ന ഓരോ സെക്കൻഡും അവന്റെ അക്കൗണ്ടിലേക്ക് ഗീബത്തിന്റെ സെക്കൻഡുകളായി അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി എന്നത് ഏത് നിഅമത്താണ്, അത് ദുരുപയോഗം ചെയ്താൽ ഏറ്റവും വലിയ ശിക്ഷയാണ്. പണ്ടൊക്കെ പറഞ്ഞാൽ പറഞ്ഞു തീർന്നു, ഇതവിടെ ബാക്കിയാണ്. എത്ര ആളുകൾ കാണുന്നു അറിയുന്നു, എത്ര ആളുകൾ അതിനെ ചൊല്ലി ചർച്ച ചെയ്യുന്നു, അതിന്റെ ഒക്കെ കുറ്റം ആരാണോ അല്ലാഹു ചെയ്ത് ഈ നിഅമത്തിനെ ദുരുപയോഗപ്പെടുത്തുന്നത് അവരുടെ പോക്കറ്റിലേക്ക് പോകാനുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. ഗീബത്തും നമീമത്തും പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിനെ നശിപ്പിക്കാനുള്ളതല്ല. അങ്ങനെയുള്ള ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചേക്ക്, അത് നെറ്റിലേക്ക് പോസ്റ്റ് ചെയ്യല്ലേ. ഇന്ന് മനുഷ്യന്മാർ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ആരെല്ലാം, എത്ര ആയിരം കോടാനുകോടി ആളുകൾ കേൾക്കാനോ അറിയാനോ അത് അവസരം വരുന്നുവോ, അത്രയും ആളുകളുടെ ചെവിയിൽ ഇവൻ പോയി പറഞ്ഞതിന്റെ തുല്യമാണ് ഇതുപോലെയുള്ള ഗീബത്തുകളും നമീമത്തുകളും ഒക്കെ. സുബ്ഹാനല്ലാഹ്. പ്രതികരിക്കേണ്ട അവസ്ഥ വരുമ്പോ മഹാന്മാരായ മഹാന്മാരിൽ മഹാന്മാരായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെ ഇത്തരം ചില അനുഭവങ്ങൾ ഉണ്ടായപ്പോ അവരെ ഒരാൾ ഗീബത്ത് പറഞ്ഞപ്പോ എന്താ പറയണത്? പടച്ചവനെ, എനിക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ എനിക്ക് അള്ളാഹു പുറത്തരട്ടെ, അല്ല എന്നെ ചീത്ത പറഞ്ഞ് നിങ്ങൾക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തരട്ടെ. അവിടെ തീർന്നു. ഇതാണ് ആ മറുപടി. ഞാൻ ചെയ്ത വിഷയം മോശമാണ്, ഞാൻ മോശക്കാരനെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാൻ മോശക്കാരൻ, ശരിക്കും മോശക്കാരനാണെങ്കിൽ ഗഫറല്ലാഹുലി, അള്ളാഹു എനിക്ക് പുറത്തരട്ടെ. അതല്ല, ഞാൻ മോശക്കാരനല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതാ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തരട്ടെ. ഇതാ ഗീബത്തിന് നമീമത്തിന് മറുപടി. നമ്മളെങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ സമൂഹം എങ്ങനെയാ പ്രതികരിക്കുന്നത്? എന്തിനാണ് ഇതിനൊക്കെ വിളിച്ചുകൂട്ടി ആളെ കാണിക്കുക? എന്തിനാണ് ഇതൊക്കെ ഗ്രൂപ്പായിട്ട് SMS ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം? എന്തിനാണ് ഇതിങ്ങനെ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യം? ഗീബത്തിന് നമീമത്തും കാണാൻ അതിൽ വല്ല കൂലിയും കിടക്കുന്നുണ്ടോ? അബൂജഹലിനെയും ഉത്ബത്തിനെയും ഷൈബത്തിനെയും ചീത്ത പറഞ്ഞാൽ കൂലി കിട്ടുമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുമായിരുന്നു. ഇല്ലല്ലോ, ആക്ഷേപിച്ചത് മുഴുവനും അല്ലാഹുവാണ്. തങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല ഒരു ശത്രുവിനെയും. തങ്ങളുടെ ജീവിതം പഠിക്കണം നമ്മൾ. തബ്ബത്തി യദാ ബി സൂറത്ത്, സൂറത്തുൽ അലഖ്, അമ്മാ മനിസ്തഗന ഫഅന്ത ലഹു തസദ്ദ. بسم الله الرحمن الرحيم. كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى. ഭൂജഹലിനെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്. അലം യഅലം ബിഅന്നല്ലാഹ യറാ, അല്ലാഹു കാണുന്നുണ്ടെന്ന് ഈ മനുഷ്യൻ അറിയുന്നില്ലേ? കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ,
ناصية كاذبة خاطئة فليدع نادية سندع الزبانية എന്റെ ശിക്ഷയുടെ മലക്കുകളെ കൊണ്ടുവന്ന് അബൂജഹലിന്റെ ചെന്നിക്ക് പിടിച്ച് നാം നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹബീബിനെ ചീത്ത പറഞ്ഞതിന്റെ മറുപടി ആര് കൊടുത്തു? അള്ളാഹു കൊടുത്തു. ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല. രണ്ട് കരങ്ങളും നശിക്കട്ടെ എപ്പോ പറഞ്ഞതാൻ? ഹബീബായ നബി തങ്ങൾ ദീനിലേക്ക് ക്ഷണിച്ചപ്പോ തബ്ബല്ല നിനക്ക് നാശം എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ മറ്റൊരിക്കൽ അബൂ ലഹബ് തന്നെ തങ്ങൾ വീട്ടിലേക്ക് സദ്യ കൊടുത്തിട്ട് അവർക്ക് ദീന് പഠിപ്പിച്ചപ്പോഴും അവിടെയും പറഞ്ഞു തബ്ബത്ത്. രണ്ട് പ്രാവശ്യം അള്ളയും പറഞ്ഞു തബ്ബത്ത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബ് നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു. ആരുടെ മറുപടി? അള്ളാഹുവിന്റെ മറുപടി. തങ്ങളെ ചീത്ത പറഞ്ഞതിന് തങ്ങളല്ല മറുപടി കൊടുക്കുക, അള്ളാഹു മറുപടി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്.